ഹലോ അസ്സലാമു അലൈക്കും. സഫൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് ഒരു നൈറ്റ് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വ്ളോഗിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വ്ളോഗ് ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും. പിന്നെ നിങ്ങൾക്ക് ഒരു വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വ്ളോഗിലേക്ക് കടക്കാം. അപ്പോൾ ഫ്രൈഡേ നൈറ്റിൽ പോയിട്ടുണ്ടായിരുന്ന ഒരു വ്ളോഗാണിത്. അപ്പോൾ അന്ന് അബുദാബിയിൽ നിൽക്കാൻ എൻ്റെ ഫ്രണ്ടും ഫാമിലിയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ കഴിച്ചു. പിന്നെ വൈകിട്ടാണ് പുറത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ജബൽ ഹഫീത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ അല്ലയിൽ ഫേമസ് ആയിട്ടുള്ള ഒരു പ്ലേസാണ് ഈ ഒരു ജബൽ ഹഫീത്ത്. ഒരു മൗണ്ടൈൻ ആണ്. അതിൻ്റെ താഴെയായിട്ടാണ് ഗ്രീൻ മുബസറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് പച്ചപ്പൊക്കെയുള്ള നല്ല ഒരു അടിപൊളി പ്ലേസാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണെങ്കിൽ കുറച്ച് നേരത്തെ ഇരുട്ടാവുന്നതിനൊക്കെ മുമ്പായിട്ട് പോവുകയാണെങ്കിലാണ് നല്ല പോലെ ഒന്ന് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ഏതൊരു എമിറേറ്റിൽ നിന്ന് വന്ന ഒരാളായാലും ഏത് ടൂറിസ്റ്റ് ആയാലും ഈ ഒരു ജബൽ ഹഫീത്ത് കാണാതെ പോകാറുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു മെയിൻ അട്രാക്ഷൻ തന്നെയാണ് അല്ലേനിലെ ജബൽ ഹഫീത്ത്. അപ്പോൾ അങ്ങോട്ടേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഈ കാണുന്നതാണ്, ആ ഒരു ലൈറ്റിൽ കാണുന്നതാണ് ഈ ഒരു ജബൽ ഹഫീത്ത് മൗണ്ടൈന്. ഒമാൻ്റെയും യു എയുടെയും ബോർഡറിലായിട്ടാണ് ഈ ഒരു മൗണ്ടൈൻ സ്ഥിതി ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഓരോ വളവ് കഴിഞ്ഞാലും ഓരോ വ്യൂ പോയിൻ്റ് ഉണ്ട്. നമുക്ക് അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. ആ ഒരു വ്യൂ പോയിൻ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നത്, നമ്മൾ നൈറ്റ് വ്യൂ ഫ്ലൈറ്റിൽ വരുമ്പോൾ നൈറ്റ് വ്യൂ എങ്ങനെയാണോ ആ ഒരു സെയിം വ്യൂ ആണ് നമുക്ക് താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്നത്. അതുപോലെ തന്നെ അല്ലേൻ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നൊക്കെയാണ് പറയുന്നത്. ഒരു രക്ഷയില്ലാത്ത വ്യൂ തന്നെയാണ്. നമ്മൾ വീഡിയോയിൽ ഈ കാണുന്നതിനേക്കാൾ എത്രയോ ഭംഗിയാണ് നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ അത് അള്ളാഹു നമുക്ക് എല്ലാവർക്കും അറിഞ്ഞുകൊണ്ട് തന്ന ഒരു അനുഗ്രഹം തന്നെയാണ്. മാഷാ അള്ളാ, അത്രയും നല്ല ഭംഗിയാണ്. നമ്മൾ എത്ര സൂം ചെയ്തെടുത്താലും ക്ലിയറിലൊക്കെ എടുത്തു കഴിഞ്ഞാലും ആ ഒരു കണ്ണുകൊണ്ട് കാണുന്ന ആ ഒരു ക്ലിയർ ഒരിക്കലും നമ്മുടെ ഒരു വീഡിയോസിന് കിട്ടില്ല. അപ്പോൾ അത്രയും ഭംഗിയുള്ള നല്ല നല്ല വ്യൂകളാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പോകുന്ന വഴിയൊക്കെ നല്ല ഭംഗിയുള്ള ഒരു ഇതാണ്. മരങ്ങളൊന്നും ഇല്ലെങ്കിൽ ഈ ഒരു മലകൾ മാത്രമാണെങ്കിൽ തന്നെ അതിൻ്റേതായിട്ടുള്ള ഭംഗി നന്നായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു വ്യൂ പോയിൻ്റ്. അവിടെ ആൾക്കാർക്ക് ഇറങ്ങി ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന വ്യൂ. ഒരു രക്ഷയില്ല, നല്ല ഭംഗിയാണ്. ഇതിനേക്കാളും എത്രയോ ഭംഗിയാണ് നമ്മൾ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ. പിന്നെ നമുക്ക് ഈ ഒരു ഇങ്ങനെയുള്ള യാത്രകളിലൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവാറുള്ളതാണ് ഈ ഒരു ചെവിയൊക്കെ, നമ്മുടെ ചെവിയൊക്കെ അടക്കും. അതുപോലെ തന്നെ നമുക്ക് ഒരു വോമിറ്റിങ് ടെൻഡൻസി ഒക്കെ ഉണ്ടാവാറുണ്ട്. അന്ന് എന്തോ ആവോ, നമ്മൾ കുറേ ഇങ്ങനെ സംസാരിച്ച് പോയതുകൊണ്ടാവാം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. നമ്മൾ പെട്ടെന്ന് തന്നെ ആ ഒരു ടോപ്പിൽ എത്തിയതുപോലെ തോന്നി. ഇനി നമുക്ക് ആ ടോപ്പിൽ പോയിട്ടുണ്ടായിരുന്ന വിശേഷങ്ങളൊക്കെയാണ് ഇനി കാണാനുള്ളത്.
ജബൽ അഫീത്തിൻ്റെ ടോപ്പിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ ഇപ്പോഴത്തെ കാലാവസ്ഥയുടെ മാറ്റം അറിയണമെന്നുണ്ടെങ്കിൽ ആ ഒരു ടോപ്പിലെത്തിക്കഴിഞ്ഞാൽ നന്നായിട്ട് അറിയുന്നുണ്ട്. നല്ല തണുപ്പുണ്ട്, അതുപോലെ ഒരു രക്ഷയില്ലാത്ത നല്ല തണുത്ത കാറ്റുമായിരുന്നു. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഫുള്ളായിട്ടുള്ളൊരു വീഡിയോസ് ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. നല്ല ആൾക്കാരുണ്ടായത് കൊണ്ട് തന്നെ എല്ലാവർക്കും നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നതും ചിലപ്പോൾ അവരതിൽ ഉണ്ടാവുന്നതൊന്നും അത്ര തന്നെ ഇഷ്ടമാവണമെന്നില്ല. അപ്പോൾ നമ്മൾ അതൊക്കെ നോക്കിയിട്ട് വേണം വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചെറുതായിട്ട് മാത്രമാണ് അവിടെ നിന്ന് വീഡിയോസ് എടുത്തിട്ടുള്ളത്. നമുക്കായാലും നമ്മളുടെ വീഡിയോ ഒരാൾ എടുത്തു കഴിഞ്ഞാൽ ഒരു പിന്നെ എപ്പോഴെങ്കിലും യൂട്യൂബിലൊക്കെ കാണുമ്പോൾ നമുക്കൊരു വിഷമമല്ല, അതുപോലെ മറ്റുള്ളവർക്കും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ചെറിയ രീതിയിൽ മാത്രമാണ് നമ്മളും അതുപോലെ ചെറിയ കുറച്ച് ആൾക്കാരൊക്കെ പെട്ടിട്ടുണ്ടാവും, എന്നാലും ഞാൻ കഴിയുന്നത് കുറേ ആൾക്കാരൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഒന്ന് ചെറിയ രീതിയിൽ മാത്രമാണ് അവിടെ നിന്ന് വീഡിയോസ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പോയവർക്കറിയാം നല്ല അടിപൊളിയായിട്ടുള്ള കാലാവസ്ഥയാണ്. നല്ല തണുപ്പ് ഇപ്പോൾ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ജബൽ അഫീത്തിൻ്റെ ടോപ്പിൽ പോയി കഴിഞ്ഞാൽ അറിയുള്ളൂ. പിന്നെ മക്കളും മോളും അതുപോലെ എൻ്റെ മോനും നന്നായിട്ട് അവിടെ ഓടിക്കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു സമയത്തൊന്നും വലിയ മോന് ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു, അവൻ വീട്ടിൽ തന്നെയായിരുന്നു. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് അവനെ കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിലൊന്നും അവനെ കാണാത്തത്. നടന്നു വരുമ്പോഴാണ് ഈ ഒരു പാട്ടൊക്കെ ഇട്ട് പാകിസ്ഥാനികൾ ഇങ്ങനെ ഡാൻസൊക്കെ കളിക്കുന്നത് കണ്ടത്. ഇതിങ്ങനെ ഒരുപാട് പേര് വീഡിയോസ് എടുക്കുന്നുണ്ട്. അവർക്കാണെങ്കിൽ അതൊരു പ്രശ്നമില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെറുതായിട്ട് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മൾ താഴത്തേക്ക് ഇറങ്ങി. കൂടുതൽ സമയം നിന്ന് കഴിഞ്ഞാൽ മക്കൾക്കും അതുപോലെ നമുക്കൊക്കെ ജലദോഷം അതുപോലെ ചെവിവേദനയൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അത്രയും സഹിക്കാൻ വയ്യാത്ത കാറ്റായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ സമയം അവിടെ നിന്നിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് സമയമൊക്കെ നിന്നു, പിന്നെ താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അവിടെ ഒരു നല്ലൊരു ഹോട്ടലുണ്ട്, ഹോട്ടൽ മെർക്യൂർ. അപ്പോൾ അത് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിൻ്റെയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അതിൽ കൂടെ ഒന്ന് പാസ് ചെയ്തു. പിന്നെ ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, വൺ ഡേ ഒരു മെർക്യൂർ ഹോട്ടലിൽ സ്റ്റേ ചെയ്തത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ആഗ്രഹമുള്ളവരൊന്ന് കണ്ടു നോക്കിയിട്ട് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക.
ഹോട്ടലിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു കോഫി ഷോപ്പ് ഉണ്ട്. പിന്നെ ഞങ്ങൾ അങ്ങോട്ടേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അപ്പോഴാണ് അവിടെ ശീശയൊക്കെ വലിക്കുന്ന ആ ഒരു സെറ്റപ്പൊക്കെ കണ്ടത്. അപ്പോൾ ഞങ്ങൾ അതിനായിട്ട് പോയതല്ല, വാഷ്റൂം അന്വേഷിച്ച് പോയപ്പോഴാണ് ഇങ്ങനെയുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലം കണ്ടത്. അപ്പോൾ പിന്നെ ഇവർക്ക് രണ്ടുപേർക്കും ഫ്രണ്ടിനും അതുപോലെ ഇക്കാക്കും ശീശയൊക്കെ വലിക്കാനുള്ള ഒരു ആഗ്രഹം തോന്നി. അപ്പം ഏതായാലും അവരുടെ ഒരു ആഗ്രഹം നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അവിടെ ഇരുന്നു. അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം, നമുക്ക് എത്ര നേരം ഇരുന്ന് കഴിഞ്ഞാലും ബോറടിക്കാത്ത ഒരു സ്ഥലമായിരുന്നു. ഫുഡൊക്കെ കഴിക്കാൻ പറ്റിയും അതുപോലെ മക്കൾക്ക് ഓടിക്കളിക്കാനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു സ്ഥലം. അപ്പോൾ കുറച്ച് സമയം അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവർ ശീശയൊക്കെ വലിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങനെ ഇതുപോലെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ നല്ല ഫ്രണ്ട്സും അതുപോലെ നന്നായിട്ട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ സമയം പോകുന്നതേ അറിയില്ല. നമ്മൾ കുറേ നേരം ഇരുന്ന് പോകും. ഞങ്ങൾ തന്നെ ഇപ്പോൾ ഒരു 8:30 പോയിട്ട് രാത്രി 2:30 ഒക്കെ ആയിട്ടുണ്ട് തിരിച്ചു വരുമ്പം. ഇതുപോലെയൊക്കെ പോകുമ്പോൾ സ്നാക്സും ജ്യൂസൊക്കെ ആയിട്ട് പോകുമ്പോൾ നമുക്ക് കുട്ടികളും ഇടയ്ക്ക് ക്ഷീണിച്ച് വരുമ്പം അവർക്കും കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും സന്തോഷമാണ്. നമ്മൾ ഈ സംസാരത്തിൻ്റെ ഇടയിൽ നമുക്ക് കഴിക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഫീൽ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഷോപ്പിൽ, ഈ കോഫി ഷോപ്പിലാണെങ്കിൽ കൂടുതലും കൂടുതലല്ല നല്ല കോൾഡ് ആയിട്ടുള്ള ഐറ്റംസ് മാത്രമാണ് ഉള്ളത്. അപ്പോൾ മക്കൾക്കൊന്നും അവിടെ നിന്നും വാങ്ങി കൊടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ അങ്ങനെ സ്നാക്സും അതുപോലെ ചിപ്സൊക്കെ വാങ്ങിയിട്ട് പോവുക. അപ്പം നമ്മൾ പിന്നെ താഴത്തേക്ക്, അവിടെ വേറെ ഷോപ്പുകളൊന്നുമില്ല, പിന്നെ താഴത്ത് വന്നിട്ട് വേണം വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ അതൊക്കെ കരുതിയിട്ടൊന്ന് പോവുക. മോനും മോളും അവിടെയുള്ള കുറേ കുട്ടികളായിട്ട് നല്ല കമ്പനി ആയിട്ടുണ്ട്. അപ്പോൾ അവർ നല്ല ഓടിക്കളിയിലാണ്. അങ്ങനെ ഇതുപോലെ കുറേ ഫാമിലീസ് അവിടെ വന്നിരിക്കുന്നുണ്ട്. അപ്പം കുട്ടികൾക്കും ഇതുപോലെ കുറേ കുട്ടികളുണ്ടായതുകൊണ്ട് അവർ അവരുടേതായിട്ടുള്ള കളികളൊക്കെ ആയിട്ട് അവർ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. സമയം ഇപ്പോൾ 12:00 ആയിട്ടുണ്ട്. വിശപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് മക്കൾക്കും ഞങ്ങൾക്കും. അപ്പോൾ KFC ആണ് അന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും അബുദാബിയിൽ നിന്ന് വേറെ ഫ്രണ്ട്സ് എത്തിയിട്ടുണ്ട്. ഇതിന് മുമ്പ് ഞാനൊരു ഫാമിൻ്റെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ബഷീർ ഖാനെ, ബഷീർക്കയും ജംഷിയുമാണ് വന്നിട്ടുണ്ടായിരുന്നത്. അവരാണ് മോനെ വീട്ടിൽ നിന്ന് എടുത്ത് വന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ പെട്ടെന്ന് എത്തുമെന്ന് വിചാരിച്ചിട്ട് മോന് ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നില്ല. അവരും കൂടി വന്നപ്പോഴേക്കും ഒന്നും കൂടി ഇരട്ടി മധുരായി. നമ്മൾ കുറേ നേരം സംസാരിച്ചിരുന്നു. നമ്മൾ ഒറ്റക്കൊക്കെ ആകുമ്പോൾ നമ്മൾ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഫോണിനെയാണ്. അന്ന് ആ ഒരു ദിവസം ഫോൺ തന്നെ എടുത്തിട്ടില്ല എന്ന് പറയാം. അത്രയും നന്നായിട്ട് സംസാരിച്ച് മനസ്സിനൊക്കെ നല്ലൊരു റീഫ്രഷ് ആയിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള വീക്കെൻഡിലും അതുപോലെ കഴിയുന്നതും സമയം കിട്ടുമ്പോൾ ഇതുപോലെയൊക്കെ ഫ്രണ്ട്സൊക്കെ ആയി പോയിട്ട് നല്ല രീതിയിൽ എൻജോയ് ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ലൊരു സമാധാന സന്തോഷമൊക്കെയാണ്. ഇങ്ങനെയുള്ള സന്തോഷങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ ഓർക്കാനൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ കഴിയുന്നത് ഇതുപോലെയുള്ള നല്ല നല്ല സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി. ഒരുപാട് ബൈക്ക് റൈഡേഴ്സ് ഉണ്ടായിരുന്നു അന്ന് അവിടെ. അപ്പം അതും ഒന്ന് ചെറുതായിട്ടൊന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു അന്ന് ജബൽ ഹഫീത്തിലെ വിശേഷങ്ങളൊക്കെ. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായാലും അല്ലെങ്കിലും കമൻസിലൂടെ എന്നെ അറിയിക്കുക. ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത നല്ലൊരു ഫുഡ് റെസിപ്പി വീഡിയോ അല്ലെങ്കിൽ ഒരു ചെറിയ വ്ലോഗൊക്കെ ആയിട്ട് കാണുന്നത് വരെ അസ്സലാമു അലൈക്കും. ബൈ ഫ്രണ്ട്സ്.